ഓ ഒന്നെന്തോന്ന് ഇറങ്ങിയിണ്ടല്ലോ ഗാർഡനിലേക്ക്. ഞാൻ പിന്നെ അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ചെടികൾ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇപ്പൊ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. സുരേട്ടം എന്ത് ഭംഗിയല്ലേ കാണാൻ. ബോഗൻവില്ല കുറേ നിൽക്കും ചെയ്യും, ഒരു പൂവിട്ട രണ്ടു മൂന്നും മാസമാണ്. പക്ഷെ ഈ വേനൽക്കാലത്തെ ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. അതെന്താ വെച്ചാൽ മഴ നനയാതിരുന്നാ മതി, മഴ പെയ്യുമ്പോ അത് ആകെ ഇലയൊക്കെ ഇതായി പോകും. കൊന്ന പിടിക്കണില്ല, പുതിയ മോഡലെന്നൊക്കെ പറഞ്ഞ് മേടിച്ചതാ ഹൈബ്രിഡ്. ഒരു കൊല്ലം കൊണ്ട് പൂക്കും പറഞ്ഞു വെച്ചാ. പക്ഷെ എത്രാമത്തെ കൊന്നേ വെക്കണേ. പിന്നെ ഇതൊക്കെ എങ്ങനെ എപ്പോഴും ഉണ്ടാവുന്നത്? അപ്പൊ നമുക്ക് സീസണൊന്നും ഇല്ല, ഏത് സമയത്ത് ഉണ്ടാവും. കാണാനും നല്ല രസാട്ടോ. അപ്പൊ അതെങ്ങനെ അത്ര വില ഇല്ലാത്ത, നമ്മളൊരു കഷ്ണം വെച്ചാലും മതി. കഴിയണതും ഞാൻ ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓരോ കഷ്ണങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ പിടിപ്പിക്കുകയാണ് ചെയ്യാറ്. വെറൈറ്റി മാത്രമേ കാശ് കൊടുത്ത് മേടിക്കാറുള്ളൂ. ഇനിയിപ്പോ എന്റെ ഏറ്റവും ഇഷ്ടമുള്ള പൂ ഞാൻ കാണിച്ചാൽ ഇതാണ് ഡെൻഡ്രോബിയ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. പല കളറുണ്ട്, പക്ഷെ നമ്മുടെ അവിടെ വെള്ളം വയലറ്റ്. വയലറ്റ് എന്ന് പറഞ്ഞിട്ടാ കൊടുക്കുന്നത്. അറിയില്ല, ഇതാ ഇതും പൂവിടുണ്ട് കേട്ടോ. എന്റെ ഇതാ ആദ്യമായിട്ട് പക്ഷെ ഇത് പിടിച്ച് കിട്ടണ്ടല്ലോ, രണ്ട് കൊല്ലെടുക്കും. വീഡിയോയില് ഞാൻ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് ഉദ്യാനപാലകൻ എന്താ സുരേഷനാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങനത്തെ. അതെ, ഞാൻ മെയിൻ എന്താ വെച്ചാൽ ഈ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇവിടുന്ന് പോവുകയായിരുന്നു. അപ്പൊ തിരിച്ചു വരുമ്പോ നമ്മളാകെ പിന്നെ ഒരു മടുപ്പാ. കാരണം അതൊക്കെ കറക്റ്റ് വെള്ളം അധികം കൊടുക്കരുത്, വെള്ളം അധികം കൊടുക്കാനും പാടില്ല. ആന്തുരിയത്തിനൊക്കെ കുറച്ചേ കൊടുക്കാൻ പോകുള്ളൂ. അപ്പൊ അങ്ങനെ അതാണ് മെയിൻ. ഇത് കണ്ടോ, അത് വെയിലില്ലാത്തോണ്ടല്ലേ. എന്താ ശകുന്തളേനെ ഓർമ്മ വരാൻ കാരണം? നിമിഷ ഗായക ശംഖുപുഷ്പം കണ്ടപ്പോഴേ ചെമ്പരത്തി പൂവേ നിന്നെ. ശംഖു ഇതിന്റെ ഇതാട്ടോ കായന്, ശംഖുപുഷ്പത്തിന്റെ കായല്ലത്. ആരോടും നല്ല ചോദിച്ചു ഇതെന്താ പയറോ. ഇത് പിന്നെ പൊട്ടിത്തെറിച്ചിട്ടാണ് പിന്നെ ഉണ്ടാവുക. പക്ഷെ എന്താ അതിന്റെ ഔഷധ മൂല്യം അറിയോ? നമ്മുടെ ചായയിലിടാം, കട്ടൻ ചായ കടിക്കുമ്പോഴേ ശരിയാക്കാണ്ട് ഇനി ഒന്ന് പോയി വരട്ടെന്ന് കൂടി. ആന്തൂര്യത്തിനൊന്നേ അധികം വെള്ളം പാടില്ല, അതാണ് ഇതിൽ വെച്ചിരുന്നത്. വെള്ളവും പാടില്ല, എന്നാ നനയ്ക്കും വേണം. വെയില് കൊണ്ട കണ്ടോ ആകെ ആ വെയിലപ്പൊ ഞാൻ അടുത്തേച്ചാ അതൊക്കെ വിടുന്നു. വെയില് കൊണ്ടിട്ട് ഇതൊക്കെ ഈ സൈഡിൽ കൂടെ വെയിലേ. അതിനനുസരിച്ച് നമ്മളിങ്ങനെ ലൊക്കേഷൻ മാറ്റണം, ശോഷിച്ച് നിക്കണം. ഇതൊക്കെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഒരു കഷ്ണം കുഴിച്ചിട്ടാ മതി, നിറച്ചുണ്ടാവും. പക്ഷെ കാണാനും നല്ല രസം. ഓറഞ്ച് ഉണ്ട്, റോസ് ഉണ്ട്, പിന്നെ ഇതാ വയലറ്റ്. അതിൻ്റെ നല്ല നല്ല രസം അതിങ്ങനെ ഒന്നാകെ കാണാൻ. അതിൽ പൂ വേണ്ടോ? ഇല്ല ഇല്ല. ആ ഇത് ഞാൻ അന്നാ പറമ്പുന്നേ പറഞ്ഞു നല്ല രസമുള്ള പൂവാ വയലറ്റുകൾ. ഞാൻ അവിടെ നിൽക്കണ്ടപ്പോ വെറുതെ പറിച്ചു തുടങ്ങുക. പെട്ടെന്ന് പൂവും ചെയ്യും തോന്നുന്നു. രണ്ടു ദിവസം നിന്നു പെട്ടെന്ന് പോയി. പക്ഷേ രണ്ടു മൂന്ന് പൂ വേണ്ടു. ഇതില് ഇതെന്താ സാധനം? അതുവാ തന്നെ കറിവേപ്പ് കണ്ടപ്പോ നനയ്ക്കാൻ തുടങ്ങിയപ്പോ തളിർത്തൂലേ. കുംഭമാസത്തിലാണ് തളിർക്ക. പക്ഷെ എന്തായാലും നമുക്കൊരു പ്രശ്നം, പൊട്ടിക്കാൻ പറ്റുന്നില്ല. നടു പൊട്ടി നടു വെട്ടണ്ടേരു. നടു വെട്ടാൻ പേടി. ഇനിയിപ്പോ ഉണങ്ങിപ്പോയാലോ, ഇത്ര കാലായിട്ട് പിടിച്ചു. ഇത് അങ്ങനെ പിടിക്കില്ല എല്ലായിടത്തും. കറിവേപ്പ് പിടിച്ചു കിട്ടുക ഭയങ്കര വിഷമം. ഇപ്പൊ നല്ല ഇടയ്ക്കുന്ന നാല് ദിവസം കൂടുമ്പോ നനയ്ക്കണ്ടേ. നല്ല തളിർത്തു, നല്ല ഉണങ്ങിയിരുന്നു. ഇത് കണ്ടോ മാങ്ങ ഇനിയുണ്ടേ. എങ്ങനെ അപ്പൊ അത് ഒരു രക്ഷയില്ല. ഭയങ്കര ഇത്ര നീളമുള്ള തോട്ടിയില്ല, ഇതിന്റെ മുകളിലോട്ട് കയറാനും പറ്റി ഇലക്ട്രിക് ലൈൻ പോവണ്ടേ. ഭയങ്കര പ്രശ്നം. ഇതെന്താ ഓർമ്മ ഉണ്ടോ? ഇതേ
ഞങ്ങള് ആലുവേന്ന് ഒരു അഞ്ചെട്ട് വർഷമായിട്ടോ കൊണ്ടുവന്നിട്ട്, ഈ ഓറഞ്ച് ചെറിയ ഓറഞ്ച് ഇല്ലേ അതാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന. പക്ഷെ ഒരു ചട്ടിയിൽ വെച്ചാ മതി പറഞ്ഞിട്ടാണ്, ഇതിന് പുറത്ത് വെക്കേണ്ടി വരും. പക്ഷെ നല്ല പുറത്ത് വെക്കണ്ട, ഇതിലന്നെ നമ്മള് കണ്ടിട്ടുണ്ടല്ലോ അവിടെ കായ ഇതുണ്ടായിരുന്നു. പക്ഷെ എന്താ അറിയില്ല, ഇപ്പൊ ഒന്നിങ്ങനെ തളിർക്കണ്ട് വീണ്ടും. ഇതൊന്നും കൂടി വെയിലത്ത് വെച്ചോക്കോട്ട, ചെറിയ ഓറഞ്ചാ, ചെലപ്പോ വെയിലില്ല അങ്ങോട്ടാവും. ഇത് ബാംഗ്ലൂരിന് മല്ലിയുടെ വിത്ത് കൊണ്ടുവന്നിട്ട് പോവിതാട്ടോ. എന്താ വെച്ചാ ഈ എത്ര നമ്മള് വീട്ടിൽ നിന്ന് മേടിച്ച മല്ലി വിത്തായാലും അത് മുളയ്ക്കില്ല. ഇതിപ്പോ ഞങ്ങൾ അവിടെ പോയിട്ടൊരു ആ ഗീതുവിന്റെ അവിടെയും മുളച്ചു. ഇതിന്റെ പൊതിനയുടെ വിത്തും കണ്ടുട്ടോ, അത് ആദ്യമായിട്ട് കാണും. മുളച്ചില്ല അല്ലേ, അപ്പോ വിത്തിന്റെ ആവശ്യമില്ല. അപ്പോ ഇത് മുളച്ചിട്ടുണ്ട്, അധികം ഇട്ട അത്രയും മുളച്ചിട്ടില്ലെങ്കിലും മുളച്ചിട്ടുണ്ട്. അതെ അതെ, അതിന്റെ വിത്ത് ഇട്ടിട്ടുണ്ടാക്കിയതാട്ടോ. ഇതിന് ഒരു നമ്മളൊരു ചെടി മേടിക്ക വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു 300 രൂപയൊക്കെ കൊടുക്കണം. നാലഞ്ച് കൊലയിട്ടുണ്ടാവുണ്ട്. വിത്ത് ഇട്ടിട്ടുണ്ടാക്കിയതാണ് ഇതില്. പിന്നെ ഇതൊരു തരം നാലുമണിപ്പൂവാണ്. ആദ്യത്തെ ചട്ടിയിലെ ഇതിങ്ങനെ ബുഷ് മാതിരി നിക്കും. ഇതിപ്പോ അതിന്ന് ഗീതുവിന് കൊണ്ടുകൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ സ്വപ്നയ്ക്കും വേണം കൊണ്ടുകൊടുക്കാൻ. പിടിക്കാൻ നല്ല പണിയാ, പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇതിപ്പോ കൊറേ ആൾക്കാരായി ചോദിക്കുന്നു. ഇതേ പിടിക്കാൻ ഭയങ്കര പണി കേട്ടോ. നമ്മള് അയ്യോ ഇതിനെ കുട്ടികളെ മാതിരി നോക്കണം. ബട്ടർഫ്ലൈ, പക്ഷെ എന്ത് രസാ. ഇതിപ്പോ ഞങ്ങള് രണ്ടാമത് വെച്ചത്, അത് ആദ്യത്തെ ചട്ടിയിലതാ. ഗീതുവിന്റെ അവിടെ പിടിച്ചു. കിഴങ്ങോട് കൂടി കൊണ്ടുപോകണം, എന്നാലേ പിടിക്കില്ല. പക്ഷെ നല്ല രസാ കാണാൻ. ഓക്സിജൻ നല്ല വളരണ്ടല്ലോ. സർപ്പഗന്തി ഇത് വീട്ടിന്റെ ഉള്ളിലും വെക്കാട്ടോ. പക്ഷെ നനയ്ക്കേണ്ട ആവശ്യമില്ല, ഇതൊന്നും നനയവേണ്ടാത്ത ചെടികളാണ്. ഇതും അതെ, എന്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ, ഇതൊക്കെ നമുക്ക് ഒരു കഷ്ണമൊക്കെ കിട്ടിയാൽ തന്നെ അത് ഇഷ്ടം പോലെ ഉണ്ടാക്കാം. ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഒരു ബിസിനസ്സായിട്ടും നമുക്ക് ചെയ്യാട്ടോ വേണച്ചാൽ. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ഒരു ഈ ഒരു ചട്ടിക്കൊക്കെ 500 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഓൺലൈനിൽ ഇത് ബിസിനസ്സായി ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ബിസിനസ്സായി മാറ്റാം. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു സന്തോഷമാണ്, ഇഷ്ടമാണെങ്കിൽ അതൊരു വരുമാനമായിട്ട് മാറ്റം ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഇതൊക്കെ നിങ്ങൾ വിൽക്കാൻ വേണ്ടി അല്ല. നമ്മളിതൊരു സന്തോഷത്തിന് ഒരു ടൈം പാസ്. വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ നല്ല രസമല്ലേ ഈ പൂന്തോട്ടമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ, എന്തൊരു ഭംഗിയാണ്. അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ് നമ്മളിതിപ്പോൾ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇട്ടപ്പോൾ ഞങ്ങളുടെ ഗാർഡൻ പരിപാടികൾ. നേരം പോവാൻ നല്ല രസമാണ്. ഇത് ഇതും ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചതായിരുന്നു ഞാന്. ഇതിങ്ങനെ ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് വെയിലത്ത് വെക്കണം, അല്ലെങ്കിൽ അത് കുറച്ചൊരു സൂര്യപ്രകാശം ഇടയ്ക്കൊന്ന് തട്ടണം. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്നൊരു ഒരു ദിവസം ഇവിടെ വയ്ക്കും, പിന്നെ ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കും. ഇതും ഒരു തരം മണി പ്ലാന്റ് ആട്ടോ. ഇത് ഇതിന് ശരിക്കും നമ്മൾ ഇങ്ങനെ കയറിൽ ചുറ്റിയിട്ട് ഈ അങ്ങനെ ചെയ്യേണ്ടത്. പക്ഷെ ഇതിങ്ങനെ ഒരു വടി വെച്ച് കെട്ടിയാകുമ്പോൾ അപ്പോഴങ്ങനെ ബുഷ് മാതിരി നിൽക്കുള്ളൂ. അപ്പോൾ അത് മേടിക്കണം, ഇവിടെ നിന്നും ഇപ്പോൾ കിട്ടാനില്ല അത്. അപ്പോൾ ഞാൻ നമുക്കത് ഉണ്ടാക്കാനും കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനൊരു വടി കെട്ടി വെച്ച് കൊടുത്തിരിക്കും. ഇതിങ്ങനെ ബുഷ് മാതിരി നിൽക്കുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക. അതിങ്ങനെ ഈ കയറിലിങ്ങനെ ചുറ്റി ചുറ്റി വരും അത്. അപ്പോൾ ഇത് കുറേ മുറിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇപ്പം രണ്ടാമതും കയറിയതാണത്. ഇവിടെ ഇപ്പം മയിലും വരും കേട്ടോ. ഞങ്ങളെ ഈ ഉമ്മറത്ത് എപ്പോഴും മയിലുണ്ടാവും. അപ്പോൾ ഞങ്ങളില്ലാത്ത ദിവസം ഇവിടെ കണ്ണാടി നോക്കിയിട്ട് മൂപ്പരുടെ ഡാൻസാണ് മെയിൻ പരിപാടി. അപ്പോൾ ഈ ചെടികളൊക്കെ കുറേയൊക്കെ നമ്മൾ ഇപ്പോൾ ഓരോ എന്താ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുമ്പോഴും നമ്മൾ കാണാത്ത തരം പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഞങ്ങൾ നഴ്സറിയിൽ പോയി മേടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത്
ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതൊരു വരുമാന മാർഗമാക്കി മാറ്റുകയും ചെയ്യാം. ഇഷ്ടം പോലെ ആൾക്കാരെ ഓൺലൈനിലും നേഴ്സറി ആയിട്ടും ഒക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ചെടിയിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ ചെടികൾ ഉണ്ടാക്കാൻ പറ്റും. അത് അങ്ങനെ ചെറിയ ചെറിയ ബോക്സിലാക്കിയിട്ട് ഒക്കെ ഓൺലൈനിൽ കണ്ടമാനം ആൾക്കാർ വിൽക്കുന്നുണ്ട്. പിന്നെ അത് നന്നായി ശുശ്രൂഷിക്കണം കേട്ടോ. എന്നും കുട്ടികളെ നോക്കുന്ന മാതിരി നോക്കണം. ഇതിപ്പോൾ എല്ലാം ചെയ്യുന്നതെല്ലാം സുരേഷിന് അതുരേറ്റിന് നല്ല ഇഷ്ടമാണ് ഇതെല്ലാം ചെയ്യാൻ. ഞാൻ ഇങ്ങനെ ചെടികൾ മേടിച്ചുകൊണ്ട് കൊടുക്കും എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ എന്നുള്ളത് മാത്രം. ചട്ടി നിറയ്ക്കുക, വളമിടുക കറക്റ്റ് ടൈമിന് ഒക്കെ ഇപ്പോൾ സുരേഷിനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ജീവിതമാർഗമായിട്ട് മാറ്റാം, ചെറിയൊരു പോക്കറ്റ് മണിയായിട്ട് മാറ്റാം. ഇപ്പോൾ നമ്മളുടെ മാതിരി എൻ്റെ ഏജുള്ളവരല്ലെങ്കിൽ ചെറുപ്പക്കാർക്കൊക്കെ ഇങ്ങനെ ടൂറ് പോകാനൊക്കെ നമുക്കൊരു ചെറിയൊരു പോക്കറ്റ് മണി മറ്റേ വേറൊരു സൈഡ് ബിസിനസ് മാതിരിയിട്ട് തുടങ്ങാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് ടൂറ് പോകാനോ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഫുഡ് കഴിക്കാനോ ഒക്കെ ഉള്ളൊരു പോക്കറ്റ് മണി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റാണ് കേട്ടോ. ചെയ്യാൻ നല്ല കഴിവ്, പിന്നെ ഇത് എന്താ പറയുക മാർക്കറ്റ് ചെയ്യാനുള്ള ഇത് എല്ലാം വേണം, എന്നാലേ അത് സക്സസ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ഒരു രാവിലെ കാണുമ്പോൾ ഒരു ഭയങ്കര പോസിറ്റീവ് ഫീല്. പിന്നെ നമുക്ക് കുട്ടികളെ നോക്കുന്ന മാതിരി നോക്കാം. വീട്ടിലെ ഒരു ടൈം പാസ് എന്നുള്ള നിലയാണ് ഞങ്ങളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഇത് ചെയ്യാം. നമുക്ക് വെറുതെ വീട്ടിലിരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എന്തും ബിസിനസ്സായിട്ട് ചെയ്യാം. നമുക്കൊരു നല്ല കുക്കിംഗ് അറിയുമോ വെച്ചാൽ അത് ചെയ്യാം. ഇപ്പോൾ എത്ര ആൾക്കാരറിയോ വീട്ടിൽ കുക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അതിന് നല്ല മാർക്കറ്റുണ്ട്. അങ്ങനെ ഇപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ വെച്ചാൽ അതൊക്കെ ചെയ്യാൻ പറ്റും. വെറുതെ ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ എന്താ വെച്ചാൽ മീഡിയ അത്ര സോഷ്യൽ മീഡിയ അത്രയും ഉള്ള മറ്റ് നമുക്കത് ചെയ്യാൻ പ്രചരിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എവിടെ ലോകത്ത് എവിടെ ഇരുന്നിട്ടും ബിസിനസ് ചെയ്യാം. അപ്പോൾ ഞാനിതൊക്കെ എന്താ ഗീതുവിൻ്റെ അടുത്ത് പോയിരുന്നപ്പോൾ ചെയ്തിരുന്നു. പിന്നെ എപ്പോഴും നമ്മൾ നാട്ടിൽ വരുന്ന കാരണം അത് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആൻറ്റി എന്താ ഉണ്ടാക്കാത്ത, ആ ഫുഡ് ഇപ്പോൾ കുറേ കാലമായിപ്പോൾ ഒന്നും അങ്ങനത്തെ ഫുഡ് കിട്ടുന്നില്ല. പക്ഷേ നമുക്ക് എന്നും അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അച്ചാറുകളായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ മനസ്സൊന്ന് ഒന്ന് വിചാരിച്ചാൽ മതി, ചെയ്യാൻ പറ്റും. മടിച്ചിരിക്കാതെ പറ്റുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പലതരം ബിസിനസ്സുകളുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഭമാണ് ശരിക്കും ചെയ്യുക വെച്ചാൽ. പക്ഷേ നമ്മൾ കുറച്ച് അധ്വാനിക്കണം എന്ന് മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.